കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് സ്പോട്ട് ഡബ്ബിംഗ്. സ്പോട്ട് ഡബ്ബിംഗിന് വരുന്നു ഉനൈസ്. അപ്പൊ ഉനൈസ് ഇന്നൊരു കെട്ട് താരങ്ങളായിട്ടായിരിക്കും. അവസാനം നീ വന്നല്ലടാ, ഇത്രയും കാലം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടത്. ഇറങ്ങി വേണ്ട, ഞാനൊന്ന് കാണട്ടെ. ഈ കേസ് നിർത്തിയെടുത്ത് നമ്മ തുടങ്ങും. രണ്ട് പള്ളിക്കാത് കച്ചവടം നടത്തിയമ്മാരെ ചാട്ട വരണടിച്ച കർത്താവ് ഓടിച്ചത്. തോമസ് ശ്രീയെ നേരിട്ട് മുക്കിയ ബ്രാഹ്മണർക്ക് ചാട്ടവേറെ മതിയാകില്ല. ബോംബേക്കാര ചാവോന്ന് പറഞ്ഞു. അവന്റെ കാല് പിടിച്ചിട്ടാണ് നിന്നെ വെറുതെ വിടണത്. അപ്പേനും അമ്മേനെയും കൂട്ടി രാമേശ്വരത്തേക്ക് വിട്ടു. അവിടെ നമ്മുടെ ചമ്മിങ് അമ്മയെ നോക്കി സുഖമായിട്ട് ജീവിക്കും. കാർണിവൽ പോലും കൊച്ചിയിലായിട്ട് വന്നേക്കരുത്. പിന്നെ വേറൊരു കാര്യം, ഇത്രയും നമ്മുടെ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷേ ഇത്രയും ദിവസമായിട്ട് നമുക്ക് ലാലേട്ടന്റെ ഒരു സ്പോട്ട് ഡബ്ബിംഗ് വന്നിട്ടില്ല. മമ്മൂക്കയുടെ സ്പോട്ട് ഡബ്ബിംഗ് അങ്ങനെ ഉനൈസിലൂടെ സെറ്റായി. അപ്പൊ അടുത്ത ആർക്കാണ് മോഹൻലാലിനെ കൊണ്ടുവരാനുള്ള ധൈര്യം നോക്കല്ലേ? നോക്കുന്നുണ്ട്. തിരിച്ചിടാം. മമ്മൂക്കയുടെ വോയിസിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോ. അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല. അതായത് മമ്മൂക്കയുടെ പഴയ വോയിസ് അല്ല ഇപ്പൊ. ഇപ്പൊ കുറച്ചും കൂടി സീസൺഡ് ആയിട്ടുണ്ട്. വേറൊരു സംഭവമായിട്ടുണ്ട്. അതുപോലെ എനിക്ക് പലപ്പോഴും മമ്മൂക്ക പല സിനിമകളിലും വോയിസ് മാറ്റി മാറ്റി കുറച്ച് മാറ്റാറില്ലേ. റോഷാക്കിന് തുടങ്ങിയതിൽ ഒരു രക്ഷയില്ലട്ടാ. ഒറിജിനൽ ട്രാക്ക് അതിന്റെ അപ്പുറം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. സത്യം, മമ്മൂക്കേനെ അനുകരിച്ചത് ഏറ്റവും പുതിയ വോയിസ്. കാരണം ഇത്രയും കാലം നടന്നത് അതിന് വേറൊരു വോയിസാണ് ആൾക്കാർ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ റോഷാക്കിലും അദ്ദേഹം യൂസ് ചെയ്ത് റെൻഡർ ചെയ്ത സ്റ്റൈലൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. റോഷാക്കിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഫോർബ്സ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ ലിസ്റ്റ് ഇട്ട്, അതിനകത്ത് റോഷാക്ക് വന്നിട്ടുണ്ട് മലയാള സിനിമയുടെ കൂടെ. അപ്പൊ ആ പടത്തിനാണ് ഇപ്പൊ ഡബ് ചെയ്തത്. അടിപൊളിയായിരുന്നു. താങ്ക് യു. പറയുന്നത് ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ ഒരു വേർഷൻസ് കുറെ കണ്ടു. എനിക്ക് തോന്നുന്നു 2023 ഒരുപാട് വ്യത്യസ്തമായ സിനിമകൾ, അതായത് വേഷങ്ങൾ തെരഞ്ഞെടുത്ത് അല്ലേ കുറെ നല്ല സിനിമകൾ നമുക്ക് വേണ്ടി തരികയാണ്. എല്ലാ വെറൈറ്റി സിനിമകൾ നമുക്ക് വേണ്ടി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് റോഷാക്കിൽ തുടങ്ങിയ ഒരു ചരിത്രം പറ്റി ഇനി പറഞ്ഞ പോലെ തന്നെ നമുക്കതൊരു പുതിയ അനുഭൂതിയായിരുന്നു. കാര്യം അങ്ങനെ ആ സിനിമകൾ ഡബ് ചെയ്യുക, അതിന്റെ സെലക്ഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പൊ ഇനി അങ്ങനെ ഒരു യാത്ര, മമ്മൂക്ക യാത്ര ചെയ്യുന്ന പോലെ അനുസും ഈ കോമഡി ഉത്സവത്തിന്റെ ഒരു യാത്ര. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ പിന്നെ ബന്ധു പറഞ്ഞു ലാലേട്ടനെയും എല്ലാരെയും അനുകരിക്കുക. എല്ലാം ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി. അപ്പൊ അടുത്ത പ്രാവശ്യം പുതിയൊരു ഐറ്റം കാണാം. ഓൾ ദി ബെസ്റ്റ് എല്ലാവരും.